ായിട്ടുള്ള തമിഴ്സ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഫിഷിംഗ് ഫ്രീക്കിന്റെ ചില ബ്രീഡേഴ്സ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഈ രീതിയിലേ ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിംഗ് എൻ്റെ പേര് പ്രവീൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്കോസ്പോർട്ട് ആ നമ്മളെ ചാനലിൽ നമ്മൾ കുറച്ച് ഒരു മൂന്ന് മാസമായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് നല്ല കമൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് മോശം കമൻസും ചെയ്യുന്നുണ്ട് ഒരുപാട് വൽഗർ ആയിട്ടുള്ള ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കമൻസ് എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അതായത് വീഡിയോ ഇട്ടിട്ട് നമ്മൾ കുറച്ചൊരു മൂന്ന് മാസമായി അപ്പം റീസെൻ്റ്ലി ഒരു ഒന്ന് ഒന്നര മാസമായിട്ട് ഈ കാണുന്ന കമന്റ്സ് എല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫിഷിംഗ് ഫ്രീക്കിനെ പോലെ ആവാൻ ശ്രമിക്കരുത് നിങ്ങൾ കോപ്പി ക്യാറ്റാണ് നിങ്ങൾ കാർബൺ കോപ്പിയാണ് അപ്പം നിങ്ങൾ അവരെ പോലെയാണ് ഇവരെ പോലെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്തേക്കാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഫിഷിംഗ് ഫ്രീക്കിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട് തന്നെയാണ് നമ്മൾ എവർ ചെയ്തത് അത് ഫിഷിംഗ് ഫ്രീക്ക് മാത്രം മാത്രമൊന്നും പറയാൻ പറ്റത്തില്ല ഫിഷിംഗ് ഫ്രീക്ക് ഉണ്ട് നമ്മളെ നിക്സ് പെഡ്സ് ആൻഡ് പാഷൻ ഉണ്ട് പിന്നെ അതേ ഈ കാണുന്ന ഈ ചാനൽസ് വെളിരാജ്യത്തുള്ള ചാനൽസ് ആണ് ഇത് മൊത്തം ഇവരെല്ലാവരെയും ഇൻസ്പയർ കാരണം ഇവരെല്ലാവരും റെഫർ ചെയ്താലേ നമ്മളെ എഴു വറി കാരണം ഞാൻ ആണ് നമ്മളെ എഴുവിറി എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് അറിയാൻ പറ്റത്തുള്ളൂ കാരണം നമുക്കിതിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ അപ്പോൾ നെഗറ്റീവ്സ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കാരണം ഇവരെല്ലാവരും എക്സ്പീരിയൻസിലുള്ള ആൾക്കാരാണ് ാണ് അപ്പോൾ ഇവരെ നമ്മൾ റെഫർ ചെയ്താൽ ഇവർ ഒരു ഇവരൊരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് മീൻസ് നമ്മളെ കേരളത്തിലെ ഈ കാലാവസ്ഥയിൽ ഏതൊക്കെ കിളികൾ വളരും ഏതൊക്കെ രീതിയിൽ വളർത്താൻ പറ്റും ഏതൊക്കെ രീതികളാണ് ഏതൊക്കെ കിളികളാണ് ഇവർ മാച്ചായിട്ട് വളർത്തുന്നത് ഏതൊക്കെ ആൾക്കാർ ആൾക്കാർക്ക് കൂട് സെപ്പറേറ്റ് വേണം എന്നുള്ളതെല്ലാം ഇത് പഠിക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വെളിരാജ്യത്താണെങ്കിൽ ഇവരെല്ലാവരും എല്ലാ മൃഗങ്ങളെയും തുറന്നു വിട്ടാണ് വളർത്തുന്നത് ചിലവർ നമ്മളിപ്പം മെഷു കെട്ടിയിട്ടാണ് അതായത് ചുറ്റിനും കമ്പിയും മെഷു എല്ലാം കെട്ടിയിട്ടാണ് അതെ ഈ കാണുന്ന ചാനലാണെങ്കിലേ പുള്ളി നെറ്റാണ് അതായത് വലയിട്ടിട്ടാണ് പുള്ളി ഏവർ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഇവിടെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിൽ ഫിഷിംഗ് ഫ്രീക്ക് ചെയ്യുന്നുണ്ട് നിക്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളെ വളർത്തു നമ്മൾ ആ പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ ചേട്ടൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരെയും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് ചെറിയൊരു സാമ്യത നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് സാമ്യത്തെ കാണുമായിരിക്കും കാരണം ഒരു ഏവേറിയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഏവിയറിക്കകത്ത് കിളികൾ ഫിഷസ് ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നതാണ് അത് നമുക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏഴുവേറിക്കകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് 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 വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഫിഷിംഗ് ഫ്രീക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും സങ്കടം വരുന്നില്ല കാരണം നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇവരെ പോലെയൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ സൗണ്ട് എടുക്കുന്നതും ഇവരെ ഒരു ബോഡി ലാംഗ്വേജും ഇവര് സംസാരിക്കുന്ന പോലെയൊക്കെ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ ഒരിക്കലും നമുക്ക് അതേ പൃഥ്വിരാജ് പോകുന്നു വേറൊരാൾ ചെയ്യുമ്പോൾ അവർ പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല മോഹൻലാലെന്ന് പറയാൻ പറ്റത്തില്ല അവരവർക്ക് അവരുടെ ഒരു വ്യക്തിത്വമുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഫിഷിംഗ് ഫ്രീക്ക് ആവാൻ ശ്രമിച്ചാലും ഒരിക്കലും ഞാൻ ഫിഷിംഗ് ഫ്രീക്ക് ആകത്തില്ല നിനക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഫിഷിംഗ് ഫ്രീക്കിനൊരിക്കലും എന്നെ പോലെ ആകാൻ പറ്റത്തില്ല കാരണം അവർ അവരെ രീതി ചെയ്യുന്നു ഞാൻ എൻ്റെ രീതി ചെയ്യുന്നു കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് അതായത് നമ്മുടെ കേരളത്തിൽ ഇത്രയും ആൾക്കാർക്ക് ഇത് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇതിന് ഇഷ്ടം മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നത് തീർച്ചയായിട്ടും ഫിഷിംഗ് ഫ്രേക്കും നെഗ്സും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇത്രയും അധികം ആൾക്കാർ നമ്മുടെ മൃഗങ്ങളെ നമ്മളെ പക്ഷികളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലായിരുന്നു ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും ഇരുന്ന് കണ്ടു ഒരുപാട് പേര് പെറ്റ്സിനെ വാങ്ങിച്ച് വളർത്തി അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിന്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ സൈഡിലോ ഇതേപോലെ ഒരു എവർ ചെയ്യാൻ പറ്റും കിളികളെ എല്ലാവരും ഒരുമിച്ചിട്ട് വളർത്താൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും ഒരിക്കലും ഞാൻ ഫ്രീക്ക് ഫിഷറിക്കാവാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ ഞാനാവാൻ വേണ്ടി മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എല്ലാം നമ്മളെ കൂടുതൽ ചെയ്യാൻ പറ്റും നമുക്ക് ഫിഞ്ചസ് മേടിക്കും ഞാൻ ഫിഞ്ചസ് മേടിച്ചു ലവബേഴ്സിനെ ആയിട്ട് നമ്മളെ ആഫ്രിക്കനായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് നമുക്കിത് കൊത്തുകൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കമൻ ഒരുപാട് പേര് കമന്റ് ചെയ്തു ഇവർ എത്ര പേര് ഒരുമിച്ച് കിടന്നാലും ഒരു കുഴപ്പം വരത്തില്ല കാരണം കൂടിച്ചിട്ട് വലുതായതുകൊണ്ട് ഇവർ ഒരിക്കലും കൊത്തു അതുപോലെ തന്നെ ചില ബ്രീഡേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും നമുക്ക് ഈ കിളികളെ എല്ലാത്തിനും ഒരുമിച്ചിടാൻ പറ്റത്തില്ല അവർ കൊത്തുകൂടും പക്ഷേ ഇത് ഇന്നേ വരയ്ക്കും ഇപ്പം എനിക്ക് ഒരുപാട് കമൻറ്റും വന്നു ഇതൊന്നും കൊത്തുകൂടുത്തല്ല ഒരു കുഴപ്പമില്ല അവർ അടിപൊളിയായിട്ട് നിൽക്കുമെന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു ചാനൽ ഞാൻ തുടങ്ങി എൻ്റെ ഏവ് കയറി ഞാൻ കാണിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിലൊരുപാട് ഒരുപാട് ഐഡിയാസ് നിങ്ങൾ തന്നു ഇപ്പോൾ ഫിഞ്ചേഴ്സിനെ മേടിക്കാൻ പറഞ്ഞു മരങ്ങളെടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഓരോരോ സജഷൻസും ഡയമണ്ട് ടാവ് എടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഓരോരോ വെറൈറ്റീസ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അതെല്ലാം ഞാൻ വൺ ബൈ വൺ ആയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ മാക്സിമം ഇപ്പം നിങ്ങൾ പറയുന്നതും എൻ്റെയും കുറച്ച് ഐഡിയാസ് ആയിട്ട് മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം ബെറ്റർ ആക്കി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അത്രത്തോളം ബെറ്റർ ആക്കി നിങ്ങൾക്ക് എൻറ്റർടൈൻമെൻ്റ് ആക്കി കാണിക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ നമ്മൾ ആരെയാണ് ഇൻസ്പയർ ചെയ്ത് നമ്മൾ ചെയ്യുന്നത് അവരുമായിട്ട് നിങ്ങൾ തന്നെ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ അതിലൊരുപാട് സന്തോഷമുള്ളൂ അതിലുപരി നിങ്ങൾ ഒരുപാട് എനിക്ക് നല്ല കമൻസ് ചെയ്യുന്നുണ്ട് അതായത് നല്ല സപ്പോർട്ടായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇത്രയും പേര് എന്നെ സപ് സപ്പോർട്ട് ചെയ്യും ഇത്രയും കമന്റ്സ് ഒക്കെ തരും ഇത്ര ഐഡിയാസ് ഒക്കെ തരും ഒരുക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുപാട് ഒരുപാട് ഐഡിയാസ് ഒക്കെ തന്നിട്ടുണ്ട് അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് ഞാൻ റിപ്ലൈം തന്നിട്ടുണ്ട് നമ്മളത് ചെയ്യുന്നതുമാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പർച്ചേസിന് പോയ സമയത്ത് പലയിടത്തും വെച്ച് പലർക്കും എൻ്റെ മനസ്സിലായി ഒരുപാട് പേര് വന്ന് സംസാരിച്ചു അവരൊന്നും നമുക്ക് നമ്മളെ കിളിക്കൂട് അടിപൊളിയാക്കണം നമ്മളെ കിളിക്കൂടിൽ അത് ചെയ്യണം നമ്മൾ മരങ്ങൾ വെക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് സജഷൻസ് പറഞ്ഞു അത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ പറഞ്ഞതിലല്ല ചെയ്ത് കാണിച്ച് തരാം അവരത് എൻ്റെ അടുത്ത് അപ്പം അവരൊരു വാക്കാണ് നിങ്ങൾ നമ്മളെ എല്ലാവരെയും നമ്മളൊരു ഫാമിലി ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളെ കിളിക്കൂട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള സംഗതി മറ്റുള്ളവരാണെങ്കിൽ ബ്രോ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ബ്രോ അങ്ങനെ ചെയ്യുന്നവരാ പക്ഷേ അവരൊക്കെ വന്നിൻ്റെ അടുത്ത് സംസാരിച്ചത് അതായത് ആണും പെണ്ണും എല്ലാം കൊച്ചുങ്ങളെല്ലാം വന്ന് സംസാരിച്ചത് അങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം അടിപൊളിയായിട്ടുണ്ട് കൂടു പക്ഷേ നമ്മളെന്ന് പറയുമ്പോൾ ഒരു വാക്കിൽ തന്നെ നമ്മളൊരു ഫാമിലി ആയി എന്നെനിക്ക് നല്ല രീതിയിൽ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഈ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യും ഈ രീതിയിൽ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല അതായത് ഞാൻ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏവർ ചെയ്യണം കാരണം ഇത്രയും വലുതായിട്ടല്ല കുറച്ചുകൂടി ചെറുതായിട്ട് ചെയ്യണമെന്നായിരുന്നു നമ്മളൊരു ഒരു വർഷം കൊണ്ട് പ്ലാനിങ് ചെയ്ത് ചെയ്ത് ചെയ്തു വന്നു അപ്പോഴാണ് കോവിഡ് വന്ന സമയം കോവിഡ് വന്നപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടമായി ജോലി നഷ്ടമായി അവർ വേറെ പല പല മേഖലയിലോട്ട് തിരിഞ്ഞു അങ്ങനെ ഞാൻ ഒരു മേഖലയിലോട്ട് തിരിഞ്ഞതാണ് നമ്മൾ ഈ ഏവേര് നമ്മളെ യൂട്യൂബ് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ഫ്രണ്ട് സർക്കിളെല്ലാം എനിക്ക് കിട്ടിയത് നമ്മൾ ഈ ഏവര് ചെയ്യാൻ വേണ്ടി ഏകദേശം എനിക്ക് നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് അറിഞ്ഞൂടാത്തവർ തീർച്ചയായിട്ടും കയറി കാണാൻ നമ്മൾ ബാക്കിലുള്ള നമ്മളെ വീഡിയോസിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറ്റിയ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മൾ കൂട് പണി ചെയ്തതും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതിൽ കാണുക അങ്ങനെയാണ് ഞാൻ നമ്മളെ ഈ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ഇട്ടത് അപ്പോൾ ഐഡിയ ഇടുമ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരുപാട് പേരെടുത്ത് കുറച്ച് റെഫറൻസ് ചോദിച്ചു അത് എങ്ങനെയാണ് നമ്മൾ കിളികൾ കൊത്തു കൂടത്തില്ലേ അത് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോരുത്തർ ഓരോ ഐഡിയോസ് പറഞ്ഞു പക്ഷേ അതൊന്നും എനിക്കത് മീൻസ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ ഈ ചാനലിൽ ഇട്ടു കുറച്ച് റീച്ച് വന്ന സമയത്ത് ഒരുപാട് പേര് ഒരുപാട് ഐഡിയാസ് പറഞ്ഞു നിങ്ങളെല്ലാവരും പറഞ്ഞു നിങ്ങൾ എല്ലാവരും പറഞ്ഞാൽ ശരിയാണ് കാരണം പല കാര്യങ്ങളും ഫുഡ് ഒരുമിച്ച് അവർ കഴിക്കുന്നു പറഞ്ഞു കഴിക്കുന്നുണ്ട് അവർ ഒരുമിച്ച് കിടന്നാൽ കൊത്തുകൂടില്ല എന്ന് പറഞ്ഞു കൊത്തുകൂടു അവരെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അവർ കൂടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇനിയും ഒരുപാട് കൂടുകൾ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വയ്ക്കാം നമ്മൾ മരങ്ങൾ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കിളികൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കോഴിക്കാർപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 അപ്ഡേറ്റ്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് ചെയ്യാം കാരണം നമുക്ക് വൺ ബൈ വൺ ആയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാം കൂടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരു ഡിലിയാണ് നമുക്ക് വരുന്നത് നമുക്ക് പോകപ്പോൾ വീഡിയോസിലെല്ലാം നമ്മൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ നിങ്ങൾ പറയുന്ന എല്ലാ സാധനവും നമ്മൾ എടുക്കുന്നതാണ് പിന്നെ ഇപ്പം ഇവിടെ നല്ല രീതിയിലേക്ക് മഴ ആയതുകൊണ്ടാണ് നമ്മൾ പുതിയ കിളികളെ ഒന്നും കൊണ്ടുവരാത്തത് കാരണം മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല രീതിയിൽ മഞ്ഞിറങ്ങും അപ്പോൾ പുതിയ അതായത് പുതിയ ഇപ്പം നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് വരുന്നവരാണ് ഇപ്പോൾ ചൂടുള്ള സ്ഥലത്ത് നിന്നാണ് കിളികൾ വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സിറ്റിയിലോട്ടൊക്കെ നല്ല ചൂടാണ് ഇവിടെ ഇച്ചിരി തണുപ്പാണ് പെട്ടെന്ന് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് അവർക്ക് ബോഡിയിലെ ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വരാനോ അല്ലെങ്കിൽ മരിച്ചു പോകാനോ എന്തെങ്കിലും ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അധികം കിളികളെ എടുക്കുക അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനുപരി നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മളെ കൂട്ടിൽ ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കിളികൂടിൽ ഇപ്പോൾ ഓരോരോ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകപ്പോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളീ ചാനൽ ിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തും നമ്മളെ നമ്മളൊരു ഫാമിലിയായിട്ടും കരുതുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനിയും നിങ്ങളെ സപ്പോർട്ടെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി നമ്മളെ കൂട്ടിൽ ഇനി എന്ത് വരുത്താൻ പറ്റും നമുക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യാം എന്നെല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യുന്നതാണ് ഇത് മാത്രമല്ല ഇതിൽ ഒരുപാട് 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 ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്ലാൻസ് ചെയ്തിട്ടുണ്ട് അത് ഫെർദർ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് അടുത്ത അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ ചാനലിൽ ഒരു വലിയൊരു പർച്ചേസ് വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് കാണുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും ചെയ്യുക നല്ല നല്ല കമന്റ്സ് വരട്ടെ നമ്മൾ നല്ല നല്ല ഇംപ്ലിമെന്റ് എല്ലാം നമ്മളെ കൂട്ടിൽ വരുത്തുന്നതാണ് അപ്പോൾ എനിക്ക് നമ്മളിപ്പോ ചാനലിൽ ചെയ്യുന്നതും നമുക്കിപ്പോ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ